പയ്യന്നൂർ താലൂക്ക് ആശുപത്രിക്ക് പിറകിലൂടെയുള്ള റോഡ് പൂർണ്ണമായും തകർന്നു. ആശുപത്രി പുതിയ കെട്ടിടത്തിലേക്കുള്ള ഇലക്ട്രിക് കേബിളുകൾ സ്ഥാപിക്കാൻ കുഴിച്ച റോഡ് പുനർനിർമ്മിക്കാത്തതാണ് ശോചനീയാവസ്ഥയ്ക്ക് കാരണമായത്. ബൈപ്പാസിൽ മടത്തുംപടി ക്ഷേത്ര പരിസരത്ത് നിന്നും താലൂക്ക് ആശുപത്രിക്ക് പിറകിലൂടെയുള്ള റോഡാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. വാഹനങ്ങൾക്കു മാത്രമല്ല കാൽനടയാത്ര പോലും ദുസ്സഹമായ സ്ഥിതിയിലാണ് റോഡിന്റെ അവസ്ഥ. ഒറ്റമഴയിൽ തന്നെ റോഡിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയാണിപ്പോൾ. ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ പിറകുവശമുള്ള മുനിസിപ്പൽ റോഡ് വൃത്തികേടായിട്ട് ഇപ്പോൾ കുഴികളിലായിട്ട് വൃത്തികേടായിട്ട് ഒരു മാസമായി. അതിൻ്റെ ശോചനാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് മുനിസിപ്പൽ അധികൃതരോട് ആവശ്യപ്പെടുകയാണ്. ഈ റോഡിൻ്റെ ശോചനാവസ്ഥ കാരണം രോഗികൾക്ക് പോകാനുള്ള കഷ്ടപ്പാടുകൾ മുനിസിപ്പൽ അധികൃതർ മനസ്സിലാക്കുമെന്നും എത്രയും പെട്ടെന്ന് നന്നാക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിലേക്കുള്ള ഇലക്ട്രിക് കേബിളുകൾ സ്ഥാപിക്കാൻ ബൈപ്പാസിൽ നിന്നും ഈ റോഡ് വഴിയാണ് കുഴിയെടുത്തത്. ബൈപ്പാസ് റോഡ് താൽക്കാലികമായി അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും ഈ റോഡിനെ നഗരസഭ പൂർണ്ണമായും അവഗണിച്ചു. ബൈപ്പാസിൽ നിന്നും റോഡ് ആരംഭിക്കുന്ന സ്ഥലത്ത് വലിയ കുഴികളാണുള്ളത്. ഇതിന് സമീപത്ത് വാട്ടർ അതോറിറ്റിയും കുഴിയെടുത്തിരുന്നു. കുഴിയെടുത്തതല്ലാതെ അത് കൃത്യമായി നികത്തി ടാർ ചെയ്യാൻ പക്ഷേ ആർക്കും താല്പര്യമില്ല. ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളും. പയ്യന്നൂർ ഗവൺമെന്റ് ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനും വൈദ്യുത ലൈൻ സ്ഥാപിക്കുന്നതിനും വേണ്ടി റോഡിൻ്റെ ഇരുവശത്തും കീറി മുറിച്ചിട്ട് ആഴ്ചകളായിരിക്കുകയാണ്. വളരെ ദയനീയമായ അവസ്ഥയാണ് ഇപ്പോൾ ഈ റോഡിനുള്ളത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് വരുന്ന രോഗികളും ഈ പ്രദേശത്തൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരൊക്കെ ഒരു വെള്ളം നീന്തിക്കിടക്കേണ്ട അവസ്ഥയിലാണ്. ഒരു ഓട്ടോറിക്ഷ പോലും കൃത്യമായി പോകാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ഒരു കാൽനട യാത്ര പോലും സാധിക്കാത്ത വിധത്തിൽ അത്രയും ദുരിതപൂർണമായ അവസ്ഥയിലായിട്ട് ഈ റോഡ് എത്തിയിട്ടും ഇവിടുത്തെ നഗരസഭാ അധികാരികളോ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമോ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ പോലും സാധിക്കാത്തത് വളരെയധികം ഖേദകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.